ഈ നാച്ചുറോപ്പതി പ്രകാരമുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്തും കോഴിക്കോടുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ട് കാണും, പത്തായം എന്നാണ് പേര്. പുള്ളി ഭയങ്കര ഫേമസാണ്, ടി വി ചാനലുകളിലും റേഡിയോ ഷോയിലും ഒക്കെ വരാറുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ട് റേഡിയോ ജോക്കീസുമായിട്ട് പുള്ളി സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. വേവിച്ചതോ വേവിക്കാത്തതോ വെജിറ്റേറിയനോ മാംസമോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനുള്ളതുണ്ട്. പക്ഷേ പുള്ളി പറയുന്ന അതിനകത്തുള്ള ചില ക്ലെയിമുകൾ, അല്ലെങ്കിൽ അത് ഭയങ്കര കേൾക്കുമ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ട് പലർക്കും തോന്നുമെന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും അവിടെ പോകാറുണ്ട്. ഇപ്പം അവിടുത്തെ ആഹാരം വളരെ ടേസ്റ്റി ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് മധുരവും പാലും ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെയുള്ള ഭക്ഷണം ഇഷ്ടമല്ല, ഇഷ്ടമുള്ളവർക്ക് അത് പോയി കഴിക്കുക, അത് വേറെ കാര്യം. അപ്പോൾ അതിനകത്തുള്ള ക്ലെയിം പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വീറ്റ് ജ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വീറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഗോതമ്പ് തന്നെ എടുത്ത് വെച്ച് കഴിക്കുന്ന പരിപാടിയല്ല. ഗോതമ്പിനെ എടുത്ത് വെള്ളത്തിലിട്ട് നട്ട് വളർത്തിയതിന് ശേഷം കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ ഉപയോഗിക്കുന്ന രീതിയാണ്. മറ്റൊന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റേറിയൻസ് എല്ലാവരും, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ജീവികളും ചുണ്ടുകൾ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നവരാണ്. കാർണിവോറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാംസാഹാരികളായിട്ടുള്ള എല്ലാ ജീവികളും നക്കിയാണ് കുടിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പൂച്ചയും പട്ടിയൊക്കെ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ നക്കിയാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതൊരു ലക്ഷണമായിട്ട് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും പാൽ കുടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് പുള്ളി അതിനെ സംസാരിക്കുക. അതിനുശേഷം അങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി റെസ്റ്റോറൻറ്റ് നടക്കുന്നതോ അവിടെ പോയി ആഹാരം കഴിക്കുന്നതോ യാതൊരു പ്രശ്നമല്ല. പക്ഷേ ഇതിനകത്ത് വരുന്ന ചില മിസ്ഇൻഫർമേഷനുകളെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും, ഇപ്പോൾ പുള്ളി പറയുന്നത് വീറ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ക്യാൻസറിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്ലെയിമുകളെ കുറിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ശരിക്കും ഈ വീറ്റ് ജ്യൂസിൻ്റെ ഐഡിയ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കണം. 1940 ഈ ആൻ വിഗ്മോർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറഞ്ഞ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇവർക്ക് ഈ ഐഡിയ എവിടെയാണെന്നാണ് കിട്ടിയത്, ഇത് നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഈ പ്രകൃതി ജീവൻ എന്നൊക്കെ പറയുന്നവരുടെ ഒരു ഭയങ്കര ഒരു ഡേറ്റാബേസാണ് ഈ കോംപ്രിഹെൻസീവ് നാച്ചുറൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ട്, നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെയൊക്കെ അവർ ഡേറ്റാബേസ് ഉണ്ടാകും. അതിനകത്ത് പറയുന്ന ഒരു സാധനമാണ് വീഗ്സ്. അതിനകത്ത് നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസറിന് മാത്രമല്ല, അസിഡിറ്റി, വയറിളക്കം, രക്തശുദ്ധി, ഡീറ്റോക്സിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഐഡിയയൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ഐഡിയയാണ് ഇത്, ഈ ആനിൻ്റെ ഐഡിയ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന, അവർ നോക്കിയപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ പുല്ല് പറിച്ച് തിന്നുന്നുണ്ട്. പുല്ല് പറിച്ച് തിന്നുന്ന എന്തിനാണ്? അത് റിഗ്രജിറ്റേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഛർദ്ദിക്കാനാണ്. ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അവർ വയറ്റിനകത്തുള്ള അശുദ്ധികളെയൊക്കെ മാറ്റുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. ഇത് വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? അവർ ബേസിക്കലി ഒരു വിശ്വാസിയായിരുന്നു എന്നുള്ളതാണ്. ആ വിശ്വാസി ആയിരുന്നത് കൊണ്ട് തന്നെ അവർ ബിബിലിക്കലായിട്ടുള്ള ഒരു കഥ, ഒരു രാജാവിൻ്റെ കഥ, ഒരു രാജാവ് ഉണ്ടായിരുന്നു, നെബുചാഡ്നെസർ എന്ന് പറഞ്ഞിട്ടുള്ള ബാബിലോണിയയിലുള്ള ഒരു രാജാവാണ്. ഇത് ബിബിലിക്കലായിട്ടുള്ള ഒരു ഇതിനകത്ത് പുള്ളിയെ കുറേ ആളുകൾ ഓടിക്കുകയും അതിനുശേഷം പുള്ളി ഇങ്ങനെ കാളകളൊക്കെ കഴിക്കുന്നത് പോലെയുള്ള പുല്ലുകളൊക്കെ പറിച്ച് തിന്നുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ്. വളരെ കാലം രാജഭരണകാലത്തുണ്ടായി രാജ്യം ഭരിച്ചിരുന്ന ഒരാളാണ്, അയാൾക്ക് ഭയങ്കര ആരോഗ്യവാനെന്നുള്ളൊരു ധാരണയും ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബേസിക്കലി ഈ വീറ്റ് ഗ്രാസിൻ്റെ കോൺസെപ്റ്റിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗോതമ്പ്, നമ്മളൊക്കെ ഗോതമ്പ് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ ഇതിനെ മുളപ്പിച്ചതിന് ശേഷം ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ ടോക്സിസിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതുണ്ട്, അഥവാ അത് കഴിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഗുണമുണ്ട്, ക്യാൻസറിന് ക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വെറും തെളിവുകളില്ലാത്ത ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റേ പട്ടിയുടെയും പൂച്ചയുടെയും മനുഷ്യൻ വെജിറ്റേറിയൻ നക്കി കുടിക്കുകയോ അതോ ചുണ്ടു വെച്ച് കുടിക്കുകയോ എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജീവജാലങ്ങൾ, നമ്മൾ പരിണാമത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ക്രമേണ ഓരോരോ ജീവികൾ പരിണമിച്ച് വന്നതെന്ന് നമുക്കതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ക്ലാഡോഗ്രാം വഴി, അല്ലെങ്കിൽ ഒരു ഫൈലോജനറ്റിക് ട്രീ വഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കാർണിവോർ ആയിട്ടുള്ള ജീവികളൊക്കെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ വ്യത്യാസങ്ങളാണ് കൂടുതലും ഈ പറഞ്ഞ ലാപ്പിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് കാർണിവോറ എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് മാറിയ ആ ഗ്രൂപ്പിനകത്തുള്ള ജീവികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതിനകത്ത് തന്നെ കുറച്ച് ഓംനിവോറ സ്വഭാവമൊക്കെ കാണിക്കുന്ന കുറേ ജീവികളുണ്ട്. അതായത് മിശ്ര ബുക്കുകളായിട്ടുള്ള ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഈ നക്ക് കുടിക്കുക എന്ന് പറയുമ്പോഴും അവരവിടെ ആക്ച്വലി ചുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സ്പൂണിൻ്റെ പോലത്തെ ഷേപ്പിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ കോരിയെടുത്ത് കുടിക്കാത്തക്ക രീതിയിലുള്ള ഒരു ഷേപ്പിലേക്ക് ഡിസ്ട്രോർട്ട് ചെയ്തിട്ട് കുടിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചുണ്ടുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി നമ്മളെപ്പോലെയുള്ള ജീവികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളെപ്പോലെയുള്ള ജീവികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സസ്യബുക്കുകളായിട്ടുള്ള ജീവികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓംനിവോറസ് ആയിട്ടുള്ള മിശ്ര ബുക്കുകൾ, മനുഷ്യനെ പോലെ മിശ്ര ബുക്കുകൾ
ആയിട്ടുള്ള ജീവികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചിമ്പാൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ, അവരും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ സക്ക് ചെയ്താണ് കുടിക്കുന്നത്. അതായത് ചുണ്ട് ഉപയോഗിച്ച് നമ്മളിപ്പോൾ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സീൽ ഉണ്ടാക്കുകയാണ്, കാറ്റ് കയറാത്ത രീതിയിൽ ഒരു സീൽ ഉണ്ടായിട്ട് സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡയഫ്രമോ വായോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ആക്ഷൻ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഇനി ഈ ഇങ്ങനെ കുടിക്കുന്ന ചുണ്ട് ഉപയോഗിക്കുന്ന എല്ലാ ജീവികളും സസ്യബുക്കുകൾ അല്ല, മിശ്രബുക്കുകളാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ സസ്യബുക്കുകളാണെന്ന് വിചാരിക്കുന്ന പല ജീവികളുടെയും മറ്റ് ജീവികളെ കഴിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് മാൻ കിളിക്കുഞ്ഞുങ്ങളുടെ മുട്ടയും കിളിക്കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ കേസുകളല്ല കേട്ടോ, ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലികളെയും അതുപോലെ മുയലുകളെയും ഒക്കെ കഴിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിമ്പാൻസി മറ്റ് കുരങ്ങുകളെ കൊന്നു കഴിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് ചില ഡോക്യുമെൻ്റഡ് കേസിൽ ആന പോലും മാംസം കഴിക്കുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സ്ട്രിക്റ്റായിട്ട് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ വെജിറ്റേറിയൻസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കാർണിവോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഓംനിവോർ സ്വഭാവമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് കരടി അല്ലെങ്കിൽ പോളാർ ബെയർ എന്ന് പറയുന്നത് ഐസിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അത് നക്കിയല്ല വെള്ളം കുടിക്കുന്നത്, അത് വെള്ളത്തിലേക്ക് അതിൻ്റെ മുഖം മുക്കിയിട്ട് ബാക്കി എങ്ങനെയാണോ നമ്മുടെ പശുവും അല്ലെങ്കിൽ കുതിരയും ഒക്കെ കുടിക്കുന്നത് അതുപോലെ തന്നെ മുഖം ഉപയോഗിച്ചിട്ട് സക്ക് ചെയ്താണ് കുടിക്കുന്നത് എന്നുള്ളതാണ്. പോളാർ ബെയർ താമസിക്കുന്ന സ്ഥലം അറിയാം, അവിടെ പച്ചപ്പോ പുല്ലോ ഒന്നുമില്ല, അത് നല്ല ഒന്നാന്തരം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണ്, അതിനവിടെ അതങ്ങനെ നാക്ക് വെച്ച് നമ്മൾ ഈ ലാപ്പിംഗ് എന്ന് പറഞ്ഞ പോലെ പട്ടിയെ പൂച്ച കുടിക്കുന്ന പോലെ അല്ല കുടിക്കുന്നത്, അവിടെ അത് മുഖം മുക്കി തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. മാത്രമല്ല ഈ മിശ്രബുക്ക് ആയിട്ടുള്ള ജീവികളാണ് മനുഷ്യനെന്ന് പറയുന്നത്. അതിന് പരിണാമപരമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ ചുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ജീവി കുടിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു വെജിറ്റേറിയനാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. നമ്മൾ ഒരുപാട് മാംസവും പച്ചയായിട്ടും വേവിച്ചും ഒക്കെ കഴിച്ച മാംസം കഴിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പരിണമിച്ച് ഇതുപോലെയുള്ളതായി എന്നുള്ളതാണ്. പാലിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിസ്റ്റിക് ആണ് പല ജീവികളും എന്നുള്ളതാണ്. ഇപ്പോൾ പാല് മനുഷ്യൻ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഈസി ആയിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസി സോഴ്സ് ആയിട്ട്, അതായത് നമുക്ക് പുല്ല് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പുല്ല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമും കാര്യങ്ങളൊന്നും നമുക്കില്ല, സെല്ലുലോസ് ഇല്ല. ഇപ്പോൾ ഈ വീറ്റ് ഗ്രാസ് തന്നെ അടിച്ച് കലക്കി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് ആപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമുക്ക് ഈ പുല്ലെല്ലാം കൂടെ ഏതെങ്കിലും കഴിക്കുന്ന ജീവികളായിട്ടുള്ള പശുവിനോ വേറെ ഏതെങ്കിലും എരുമയ്ക്കോ പോത്തിനോ ഒക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇപ്പോൾ എരുമയുടെ പാലെടുക്കുകയോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കറവ് പറ്റുന്ന പശുക്കളെയോ അല്ലെങ്കിൽ കറവ് പറ്റുന്ന കാറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസമായിട്ടായിരിക്കും എന്നുള്ളത്. പുല്ല് ഇവർ തീറ്റിക്കുന്നു, അതിനുശേഷം ആ മാംസം കഴിക്കുന്നു, ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാലെടുക്കാനുള്ള ഏറ്റവും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്ന വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ അതിജീവനത്തിന് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ പ്രശ്നമുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പാൽ അത് ഒരുപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന അത്യാവശ്യം പോഷകങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് പാൽ, അത് ഒഴിവാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. പാലോ ഐസോ പിന്നെ പുള്ളി സ്ട്രോയൊക്കെ ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. സ്ട്രോയിൽ എങ്ങനെയാണോ നമ്മൾ സക്ക് ചെയ്ത് കുടിക്കുന്നത് അതേ ആക്ഷനിൽ തന്നെയാണ് നമ്മൾ ഗ്ലാസ്സിൽ നിന്നും കുടിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി സ്ട്രോ എന്ന് പറയുമ്പോൾ അത് ഇനി ഒരു പാശ്ചാത്യ ഉൽപ്പന്നമാണെന്നുള്ള പേടിയുണ്ടാണോ പുള്ളിക്ക് ഈ ഒരു പേടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഐസ് ഇട്ട് കുടിക്കരുത്. അപ്പോൾ ഈ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഐസ് വെള്ളം അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും അത്രയും തണുപ്പിലേക്ക് വയറ് മാറുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ വയറിനകത്തുള്ള ടെമ്പറേച്ചറിലും കാര്യങ്ങളിലേക്ക് ഈ അകത്തേക്ക് ചെല്ലുന്ന സാധനം അതിൻ്റെ ടെമ്പറേച്ചർ മാറുന്നുള്ളതാണ്. നിങ്ങൾ ചൂടായിട്ട് ഭക്ഷണം കഴിച്ചാലും തണുത്ത ഭക്ഷണം കഴിച്ചാലും വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയിലേക്ക് മാറും അത്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആയിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐസൊന്നും ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഐസ് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. പക്ഷേ ഐസും പാലും ഒക്കെ ഇട്ട് കുടിക്കുന്നത് കൊണ്ടാണ് സകല അസുഖങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല. ഇനി ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം, ഈ വീറ്റ് ഗ്രാസ് തിന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുല്ല് മാത്രം തിന്നുന്ന ജീവികളിൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പുല്ല് മാത്രം തിന്നുന്ന ജീവികൾ, വിഷമടിച്ച പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടല്ല, ഇതൊന്നും അല്ലാതെ വെറും പച്ചപ്പുല്ല് തിന്നുന്ന ജീവികളിലും ക്യാൻസർ കാണുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ വേറെയാണ്, അതിനെടുക്കേണ്ട ട്രീറ്റ്മെൻറ്റും ശരിയായ ആധുനിക വൈദ്യം പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരുവിധം കോമൺ സെൻസ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് വൺസിനെ വയൽ ഇതൊരു രസം, ശരി അടുക്കള ഇല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പത്തായിരത്തി പോയി കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ നിന്നുള്ള ഹെൽത്ത് അഡ്വൈസുകളൊന്നും ഇങ്ങോട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം, ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്ന സാധനം. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ചാമരി എന്ന് പറയുന്നത് കുവര ഒരു തരം മില്ലറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം, റാഗി ഒരു തരം മില്ലറ്റാണ്. അപ്പം ചെറുധാന്യങ്ങൾ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അതിൻ്റെ മലയാളമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ സീരിയൽസ് അല്ലാതെ മില്ലറ്റ്സിലേക്ക് മാറുക എന്നുള്ളതാണ്. അവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല വെളുത്ത അരി പൊതുവെ പേടിയാണല്ലോ. അപ്പോൾ ഈ പോളിഷ് ചെയ്ത റൈസ് അല്ലാതെ നമ്മൾ ഈ തവിടുള്ള അരി കഴിച്ചാലും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് അത്ര കാർബ് കിട്ടില്ല. മില്ലറ്റ്സിനകത്തും അത് തന്നെയാണ് ഉള്ളത്. മില്ലറ്റ്സിനകത്ത് മെയിൻലി കാർബ് തന്നെയാണ് ഉള്ളത് കേട്ടോ. പലരും തെറ്റിദ്ധരിക്കുന്ന മില്ലറ്റ്സിനകത്ത് എന്തോ കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ല. മില്ലറ്റ്സിനകത്ത് കുറച്ച് ഡയറ്ററി ഫൈബറും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതിനകത്ത് ഒരു 65 മുതൽ 75% വരെയും കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ചോറിനകത്ത് ഒരു 80% കാർബോഹൈഡ്രേറ്റാണ്, കുറച്ച് കാർബ് കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനോടൊപ്പം ഇത് അത്ര അബ്സോർബ് ചെയ്യില്ല, കാര്യം ഇപ്പോൾ ഇത്തിരി പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അബ്സോർപ്ഷൻ നടക്കില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വെള്ള അരി കഴിക്കേണ്ട, കുറച്ചെന്തെങ്കിലും അബ്സോർപ്ഷൻ കുറഞ്ഞ ടൈപ്പ് ഒരു തവിടുള്ള അരിയോ വല്ലതും വാങ്ങിച്ച് കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഈ മില്ലറ്റ്സ് ആണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രസം. തെനാന്നൊക്കെ പറയുന്നത് പണ്ട് കിളികൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്, മനുഷ്യനിന്ന് കഴിക്കുന്നില്ല, അതൊക്കെ നമുക്കും കഴിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഹെൽത്ത് ക്ലെയിം ഒന്നും ഇല്ലാതെ വല്ല വൺസ് ഇൻ എ വൈൽ പോയി കഴിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടേസ്റ്റിന് സൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ പുള്ളിയുടെ ഹെൽത്ത് അഡ്വൈസ് പലതും വളരെ മണ്ടത്തരമാണ്, പുള്ളി ലോകത്തിനെ കാണുന്ന രീതി തന്നെ പ്രശ്നമുണ്ട് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇത്രയും പറയണമെന്ന് എനിക്കൊന്നുണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി, എന്താണ് ഇദ്ദേഹം പറയുന്നത്, നക്കി കുടിക്കുന്നു, ഇത് കുടിക്കുന്നു, മനുഷ്യൻ വെജിറ്റേറിയൻ ആണ്, അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ, മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ ബൈ.